ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത് മെസ്സഞ്ചർ ഉപയോഗിച്ചിട്ട് ലീഡ് ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു മെസ്സഞ്ചർ ത്രൂ നമ്മളൊരു പ്രോസ്പെക്റ്റ് ലീഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ്, എങ്ങനെ അവരുമായിട്ട് ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അത് രണ്ടും പെയ്ഡ് ആഡ്സിൻ്റെ രീതിയിലാണ് പറഞ്ഞത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ആ ലീഡ് അല്ലെങ്കിൽ ആ വരുന്ന ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ വരുന്ന ലീഡിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നമ്മുടെ ബിസിനസ് പേജിൽ നമ്മളൊരു ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ ചാറ്റ് ബോർഡ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ചാറ്റ് ബോർഡ് എന്ന് വെച്ചാൽ, നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ ലീഡ്സിനെയോ ലീഡ്സുമായിട്ടോ ലീഡായിട്ട് വരുന്ന ആൾക്കാരുമായിട്ടോ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒരു ഒരു ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റോബോട്ടാണ്. ഓക്കെ, സോ അതൊരു റോബോട്ടായിട്ട് പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കും അത് ലീഡുമായിട്ടോ അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള കസ്റ്റമറുമായിട്ടോ പുതിയ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷിക്കാനായിട്ട് പുതിയതായിട്ട് വന്ന ഒരാളുമായിട്ടോ ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഒരു റിസപ്ഷനിൽ നിൽക്കുന്ന ഒരാളെ പോലെ, നമ്മുടെ കമ്പനിയുടെ ഒരു ആളെ പോലെയാണ് ചാറ്റ് ബോർഡ് വർക്ക് ചെയ്യുക. സോ ഈ ചാറ്റ് ബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് സിമ്പിൾ സ്റ്റെപ്സിലൂടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ഇങ്ങനൊരു ചാറ്റ് ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട് നമ്മുടെ ബിസിനസ് പേജുകളിൽ. സോ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ഇതൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പേജിനെ അങ്ങനെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അതൊരു അതൊക്കെ ഏറ്റവും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ ഇന്ന് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ നമുക്കതിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൻ മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി പേജിലാണ്. ഇതിലാണ് നമ്മൾ ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ചാറ്റ് ബോർഡ് മീൻസ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചാറ്റ് ബോർഡ് ഈ ഒരു പേജിൽ ഡിഫാൾട്ടായിട്ട് നമുക്ക് കുറച്ച് ഓട്ടോമേഷൻ മെസ്സേജുകൾ ചെയ്യാൻ പറ്റും. ഓട്ടോമേഷൻ അത് സെറ്റിങ്സിൽ പോയിട്ട് മെസ്സേജിങ് ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറച്ച് എവേ മെസ്സേജ്, ഗ്രീറ്റിങ്സ് മെസ്സേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ചാറ്റ് ബോട്ട് ചെയ്യുന്നതിൻ്റെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു സെക്ഷനിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് അനുസരിച്ച് ഞാൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സാധാരണ ബോർഡിലാണ്, സാധാരണ പേജാണ്, ഇത് ഡമ്മി പേജാണ്. സോ ഇതിൻ്റെ പ്രൊഫൈൽ പിക്ചറോ കവർ പിക്ചറോ കണ്ടിട്ട് ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുണ്ടാക്കിയാണെന്നൊന്നും വിചാരിക്കരുത്. എജ്യൂസെഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഒരു പ്രൊഡക്റ്റായിരുന്നു, പ്രൊഡക്റ്റാണ് ആയിരുന്നു എന്നല്ല, ആണ് സ്റ്റിൽ ആണ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നുള്ളൂ. ഓക്കെ, സോ നിലവിൽ നമുക്ക് ഈ ഒരു പേജിൽ ഇൻബോക്സ് ഉണ്ട്. ഇൻബോക്സിൽ ഒരു പ്രത്യേകിച്ച് അനക്കം ഒന്നുമില്ല, ബിക്കോസ് ആരും ഇതിൽ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്നും നമുക്കറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് അറിഞ്ഞിരിക്കണം. ബട്ട് ഇത് 2019 ഇരുപതാം നൂറ്റാണ്ടോ 21 നൂറ്റാണ്ടോ ഒക്കെ അല്ലേ. സോ ഇവിടെ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാത്തവർക്കും പെർഫോം ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് പ്രീബിൽറ്റ് ആയിട്ട് വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന. സോ അതിൽ ഒന്നാണ് മിനി ചാറ്റ്. മിനി ചാറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത്. മിനി ചാറ്റ് എന്താണെന്നുള്ളതിൻ്റെ, മിനി ചാറ്റിൽ അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രം കാണിച്ചിരുന്നു. ഓക്കെ, സോ ഞാൻ ഇപ്പം മിനി ചാറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഞാനിപ്പോൾ ഈ കാണിച്ച ഫേസ്ബുക്ക് പേജിൻ്റെ ഇൻബോക്സ് എംപ്റ്റി ആണ്. ഓക്കെ, സോ ഈ ഇൻബോക്സിലേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ജസ്റ്റ് മാനുവലി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ പേജ് മിനി ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യണം. സോ ഞാനിവിടെ കണക്ട് ചെയ്തിന് ഓൾറെഡി ഞാനിവിടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇതൊരു ഫ്രീ ആണ്, ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ് ടു നമുക്കൊരു ലിമിറ്റ് വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. $10 എന്താണ് പെർ മന്താണ് അതിൻ്റെ ചാർജ് വരുന്നത്. സോ അതിൽ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മിനി ചാറ്റ്. ഓക്കെ, സോ നമ്മളിവിടെ വന്നിരിക്കുന്നു. ഇവിടെയും കുറച്ച് കാര്യങ്ങളാണ്, ബോട്ട് സ്റ്റാറ്റസ്, ആക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം സീറോ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പേജിൽ മൊത്തത്തിൽ ഒരു അനക്കമൊന്നും ഇല്ലാത്ത പേജാണ്. സോ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ പേജും നമ്മുടെ പേജും ഈ ഒരു ബോട്ടുമായിട്ട് കണക്റ്റഡാണ്.
അതെങ്ങനെ കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ രണ്ടിനും അഡ്മിൻ ആയതുകൊണ്ട്, അതായത് ഈ മെനി ചാറ്റിൽ അക്കൗണ്ട് തുടങ്ങിയത് എൻ്റെ പേരിലും ഞാനാണ് ഫേസ്ബുക്കിൻ്റെ പേജിൽ അക്കൗണ്ട് തുടങ്ങിയതുള്ളത് കൊണ്ട് ഇത് രണ്ടും കണക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡായി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതിൻ്റെ ആക്ഷൻസ് നോക്കുക, ദെൻ മെനി ചാറ്റിൻ്റെ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് വെൽക്കം മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ വെൽക്കം മെസ്സേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ വിൻഡോയിൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. എൻ്റർ യുവർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അതിന് തൊട്ട് താഴെ ക്യൂക്ക് റിപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, പിന്നെ ടെക്സ്റ്റ്, ഇമേജ്, കാർഡ്, ഗാലറി, ലിസ്റ്റ്, ഓഡിയോ, വീഡിയോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ എല്ലാത്തിലോട്ടും നമ്മളിപ്പോൾ പോകേണ്ട, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് മാത്രം പോവാം. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ബിസിനസ്, ഇപ്പോൾ ഞാൻ ഓക്കെ, ഞാൻ ഇവിടെ വീണ്ടും പറയുകയാണ്, ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോഴ്സ്. ഓക്കെ, സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് എന്താണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഓൺലൈനിലൂടെ പഠിക്കാം. ഓക്കെ, അതാണ് എൻ്റെ പ്രോസസ്, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അതാണ് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെസ്സേജാണ് അല്ലെങ്കിൽ ചാറ്റ്ബോട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വെൽക്കം മെസ്സേജിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ വെൽക്കം മെസ്സേജിൽ ആദ്യം എന്തായിരിക്കും, ഒരു ഞാൻ ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് പഠിക്കാൻ വരുന്ന ഒരാൾ, അതായത് ഞാൻ മാനേജ് ചെയ്യുന്ന ആ പേജിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായിരിക്കും ഫസ്റ്റ് ചോദിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് എന്ത് ചോദിച്ചാലും ഫസ്റ്റ് നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ തിരിച്ചാദ്യം എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് വിഷ് ചെയ്യണം അല്ലേ. സോ നമ്മളെന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഫ് ഓൾ ഹേയ്, ഹേയ് കഴിഞ്ഞിട്ട് ദാറ്റ് പേഴ്സൺസ് നെയിം, അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ചാറ്റ്ബോട്ട്. അവരെ നമുക്ക് പേര് വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നു. നെക്സ്റ്റ് ഫാൾ ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫാൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ ലെങ്ത് ഒരുപാടുണ്ടെങ്കിൽ നമുക്കത് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹേയ് ഫസ്റ്റ് നെയിം കൊടുത്തു, ഒരു കോമ ഇട്ടു, സ്പേസ് കൊടുത്തു. ഹൗ മേ ഐ അസിസ്റ്റ് യു, ഓക്കെ, ഹൗ മേ ഐ അസിസ്റ്റ് യു. ഓക്കെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ പേരുണ്ട്, ഹൗ മേ ഐ അസിസ്റ്റ് യു. ഓക്കെ, സോ അതിൽ നിന്ന് എന്താണ്, അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. സോ പിന്നെ അവർ അതിൽ നിന്ന് ആ വന്ന ആൾ കൺഫ്യൂഷൻ ആയെന്ന് നോക്കുക, ഇങ്ങനെ ചോദിച്ചത് എന്ത്, ഹൗ മേ ഐ അസിസ്റ്റ് യു, എനിക്ക് പ്രത്യേകിച്ച് അസിസ്റ്റൻസ് ഒന്നും വേണ്ട എന്നാണ് നമുക്ക് മനസ്സിൽ തോന്നുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന ആൾ റിപ്ലൈ തരുന്നില്ല, റിപ്ലൈ തരുന്നില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ക്വിക്ക് റിപ്ലൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് റിപ്ലൈസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കോഴ്സ് ഡീറ്റെയിൽസ്, ഓക്കെ, കോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, അല്ല സ്മൈലി വേണ്ട, കോഴ്സ് ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ റൈറ്റ്സിൽ കാണാം സെൻഡ് മെസ്സേജ്, സ്റ്റാർട്ട് അനദർ ഫ്ലോ, സ്മാർട്ടിൽ SMS സംതിങ് ഉണ്ട്. സോ സെൻഡ് മെസ്സേജും സ്റ്റാർട്ട് അനദർ ഫ്ലോ ആണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ സെൻഡ് മെസ്സേജ് മാത്രം ഇവിടെ എടുത്താൽ മാത്രം മതി, കാരണം കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടത് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ്. സോ ഞാൻ സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. അവിടെ സെൻഡ് മെസ്സേജ് എന്നുള്ളതിന് അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഒരു ന്യൂ ബോക്സ് വരുന്നു, അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് സെൻഡ് മെസ്സേജ് ലൈക്ക്. കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആ കോഴ്സ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് വരാൻ കൊടുക്കാൻ പോകുന്ന റിപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യണം, നമ്മൾ അതിന് മുൻകൂട്ടി കണ്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, കോഴ്സ് ഡീറ്റെയിൽസ്, അവർ കോഴ്സ് കൺസിസ്റ്റ് ഓഫ് 30 days ആൻഡ് 12 modules, 12 practical modules. You can learn when you are free in any day, any time. Okay.
ഇത്രയും കൊടുത്തു. സോ കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും കൊടുത്തു. ആക്ച്വലി ഇത്രയല്ല, കുറച്ചുകൂടെ ഒക്കെ കൊടുക്കാം. കോഴ്സ് ഡീറ്റെയിൽസ്, അവരുടെ സിലബസ്, നമ്മുടെ സിലബസ് എന്തൊക്കെയാണെന്നുള്ള കുറച്ചുകൂടെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ ടൈം ഒരുപാട് പോകുന്നില്ല, കളയുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ ഒരു മെസ്സേജിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കോഴ്സ് ഡീറ്റെയിൽസ് ചോദിച്ച ആൾക്ക് അതിന് തൊട്ട് താഴെ എനിക്കൊരു ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും. ഈസ് ഇറ്റ് ഇനഫ്? ഓക്കെ, ഈസ് ഇറ്റ് ഇനഫ് എന്ന് കൊടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഈസ് ഇറ്റ് ഇനഫ് എന്ന് കൊടുത്ത് ആ ഒരു ബട്ടണിന് എനിക്കൊരു പ്രത്യേക ആക്ഷൻ കൊടുക്കാൻ പറ്റും. അവിടെ നമുക്ക് ആ വരുന്ന ആൾക്ക് അത് മതിയായില്ല, ആ പറഞ്ഞ അത്രയും പോരാ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ class19.com/course/digital marketing. ഓക്കെ, ഞാൻ ഇങ്ങനൊരു യു ആർ എൽ കൊടുത്തു, ഡൺ കൊടുത്തു. ഓക്കെ, ഈസ് ഇറ്റ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈസ് ഇറ്റ് ഇനഫ് എന്ന് നമ്മൾ അവിടെയല്ല കൊടുക്കേണ്ടത്, ഈസ് ഇറ്റ് ഇനഫ് എന്നുള്ളത് ക്വിക്ക് റിപ്ലൈ ആയിട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. ഓർ ആ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഒരു ഈസ് ഇറ്റ് ഇനഫിന് പകരം നമ്മളവിടെ വാണ്ട് ടു നോ മോർ. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ ബട്ടണിൽ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കവിടെ 12 എത്ര ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റത്തുള്ളൂ, ആക്ച്വലി 20 ക്യാരക്ടേഴ്സേ പറ്റത്തുള്ളൂ. സോ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ബട്ടൺസിൽ ടെക്സ്റ്റ് കൊടുക്കാൻ. വാണ്ട് ടു നോ മോർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നിടത്ത് വാണ്ട് ടു നോ മോർ, ഓക്കെ, വാണ്ട് ടു നോ മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് റീഡയറക്ട് ചെയ്തിടാം. ഇനി അതല്ല വെബ്സൈറ്റിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വേറെ ഒരു മെസ്സേജായിട്ട് അടുത്ത റിപ്ലൈ കൊടുക്കാം. ഓക്കെ, ഈ റിപ്ലൈസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം, ഈ റിപ്ലൈസ് എല്ലാം നമ്മൾ ചെയ്ത് വെക്കണം. ഈ റിപ്ലൈസ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ വരുന്ന ആൾക്കാരെ നല്ല ഭംഗിയായിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ആക്ച്വലി വൺ ടൈം ചെയ്താൽ മതി, പിന്നെ എപ്പോഴെപ്പോഴും അത് മാറ്റാൻ നിൽക്കേണ്ട. പിന്നെ വൺസ് ഇന്നെ മന്ത് ഓർ ട്വൈസ് അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാനിവിടെ പറയുന്നപ്പോൾ വാണ്ട് ടു നോ മോർ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വാണ്ട് ടു നോ മോർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം പറഞ്ഞ ഡീറ്റെയിൽസ് പോരാ. സോ അതിൻ്റെ അർത്ഥം ഹീ വാണ്ട്സ് ടു മോർ ആൻഡ് ഹീ ഈസ് മോർ ഇൻട്രസ്റ്റഡ്. അപ്പോൾ അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആണ്. സോ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ടാഗ് കൊടുത്തിടാൻ പറ്റും. സോ ദാറ്റ് പേഴ്സൺ ഈസ് എ ലിറ്റിൽ മോർ ഇൻട്രസ്റ്റഡ് ദാൻ എ നോർമൽ പേഴ്സൺ. അതായത് ഒരു സാധാരണക്കാരിൽ നിന്നും കുറച്ചുകൂടെ ആവശ്യക്കാരനാണ് ആ വരുന്ന ആൾ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് കുറച്ചുകൂടെ ടാർഗറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ കൺവേർട്ട് ടു അവർ ക്ലയൻറ്റ് ഓർ എ സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന് ആ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അഡീഷണൽ ആക്ഷനിൽ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആക്ഷനിൽ നമ്മളിവിടെ ആഡ് ടാഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആഡ് ടാഗിൽ ഞാൻ കൊടുക്കുകയാണ് ഇൻട്രസ്റ്റഡ് ടു നോ മോർ. ഈ ടാഗിൻ്റെ ആവശ്യം നമുക്ക് പിന്നീടാണുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നു. ഈ ടാഗിൻ്റെ ആവശ്യമുള്ള ഈ ടാഗ്, ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എത്രയും ഞാൻ നമുക്ക് ഈ യൂട്യൂബിലെ വീഡിയോയിൽ കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. സോ ഞാനൊരു ഒരു സെപ്പറേറ്റ് ഒരു കോഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. മാക്സിമം ഒരു 4 മണിക്കൂറിൻ്റെ ഒരു കോഴ്സാണ്. 4 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാം കൂടെ എനിക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ടൈമും അതുപോലെ കണ്ടിരിക്കുന്നവർക്കും പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ടാഗ് കൊടുത്തിട്ട് ഓക്കെ, ഇവിടെ എന്തോ സംതിങ് മിസ്റ്റേക്ക് ഹാപ്പൺ, അതുകൊണ്ടാണ് നമുക്ക് ഓക്കെ ടാഗ് കൊടുത്തതിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. എൻ്റർ ടാഗ്, അപ്പം ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ടു നോ മോർ എന്നൊരു പകരം ലീഡ് അല്ലെങ്കിൽ മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ്, ഓക്കെ MQL, ഓക്കെ മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ് അങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടാഗ് നിലവിലില്ല. സോ അതിന് തൊട്ട് താഴെയായിട്ട് ന്യൂ ടാഗ് MQL എന്ന് കാണിക്കുന്നു. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ MQL എന്ന് പറഞ്ഞൊരു ടാഗ് ക്രിയേറ്റ് ആയി. സോ ഞാൻ ഡൺ കൊടുത്തുങ്ങു. സോ ഞാൻ ഇപ്പോൾ നടന്നൊരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മെസ്സേജ്, ഫസ്റ്റ് അവരൊരു മെസ്സേജ് വന്നു, അതിൽ അവർ വിഷ് ചെയ്തു. ആ വിഷ് ചെയ്തപ്പോൾ അതിന് തൊട്ടുള്ള ക്വിക്ക് റിപ്ലൈയിൽ അവർ
ക്ലിക്ക് ചെയ്തിട്ട് കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് ചോദിച്ചു. കോഴ്സ് ഡീറ്റെയിൽസ് വന്നപ്പം അതിന് തൊട്ടുതാഴെയുള്ള ബട്ടൺസിൽ അവർക്കത് പോരാ, കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. ആ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ്, നമ്മളവരെ എം ക്യു എൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക്, അല്ലെങ്കിൽ എം ക്യു എൽ എന്ന് പറഞ്ഞൊരു ലിസ്റ്റിലേക്ക്, അതായത് മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ്, അതായത് കൺവേർട്ട് ചെയ്യാൻ വളരെ ചാൻസ് ഉള്ള ഒരു ലീഡ് ലിസ്റ്റിലേക്ക് അവരെ മാറ്റി. സോ അവർക്ക് കൊടുക്കുന്ന കണ്ടൻറ്റിന് ഇനി വേറൊരു സ്വഭാവമായിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ആക്കി. ഇനി നമുക്ക് വെൽക്കം മെസ്സേജിലേക്ക് ബാക്കിൽ പോവാം. ഓക്കെ, ഇവിടെ ഹൗ മേ ഐ അസിസ്റ്റ് യുവിൽ തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്നു. കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി ക്വിക്ക് റിപ്ലൈ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വേർ ഈസ് യുവർ ഹൗ മച്ച് ഇസ് ദ ഫീ? ഓക്കെ, ഹൗ മച്ച് ഈസ് ദ ഫീ? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? അനദർ സെൻഡ് മെസ്സേജ്. ഓക്കെ, അവർ ഫ്രീ ഫോർ Facebook marketing online is 6999, but now you can join it for 3999 for this month. Okay. Actually, നമുക്കതൊരു 6999 ആണ്, അത് 7000 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാസത്തേക്ക് മാത്രം നമ്മളതൊരു ത്രീ ട്രിപ്പിൾ നയന് കൊടുക്കുകയാണ്. സോ അങ്ങനെ മെസ്സേജ് കൊടുത്തു. അതിന് തൊട്ട് താഴെ എനിക്കൊരു ബട്ടൺ ഞാൻ കൊടുക്കുകയാണ്, ഇൻട്രസ്റ്റഡ് ടു ജോയിൻ. ഓക്കെ, ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ, ഇൻട്രസ്റ്റഡ് ടു ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? സോ നമുക്കവിടെ എന്ത് പറ്റും, അനദർ അവിടെ ഒരു സെയിൽസ് ഫണൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ അനദർ മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് ദം അവർ നമ്പർ, അതായത് നമ്മളവിടെ നമ്പർ കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് ഫോണ് +9190748220. ഓക്കെ, അങ്ങനെ നമ്മൾ ഓഫീസിലെ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, സോ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ മൊബൈലിൽ നിന്നാണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോമാറ്റിക് കോളായിട്ട് മാറും. ഓക്കെ, സോ ഇത്രയും ഇത് വന്നതിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ടു എക്സ്പ്ലോർ, ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് വരാനുണ്ട്. അതായത് നിങ്ങൾക്ക് ഓരോ ഇതിനകത്തുള്ള ഓരോ ടൂൾസും, ടെക്സ്റ്റ്, ഇമേജ്, കാർഡ്, ഗാലറി അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, സോ വൺ ബൈ വൺ ആയിട്ട് ഇതിൽ ഓരോന്നും പഠിപ്പിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. സോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്യുക. സോ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു. ഇനി അതായത് ഫസ്റ്റ് നമ്മളൊരു വെൽക്കം മെസ്സേജ് ക്രിയേറ്റ് ചെയ്തു. ആ വെൽക്കം മെസ്സേജിനകത്ത് രണ്ട് ക്വിക്ക് റിപ്ലൈസ് ക്രിയേറ്റ് ചെയ്തു. ക്വിക്ക് റിപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് മെസ്സേജ്, അതായത് ഒരുപാട് ചോദിച്ച് മനസ്സിലാക്കാതെ പെട്ടെന്ന് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അത് ക്വിക്ക് റിപ്ലൈസ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഹേയ് ഫസ്റ്റ് നെയിം അവരെ എന്ന് വിഷ് ചെയ്തു, ഹൗ മേ അസിസ്റ്റ് യു എന്നുള്ളത്. ഓക്കെ, അതിന് തൊട്ട് താഴെയാണ് ക്വിക്ക് റിപ്ലൈ ഉള്ളത്. അപ്പം ഹൗ മേ അസിസ്റ്റ് യു എന്നുള്ളതിന് അവർ റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും ക്വിക്ക് റിപ്ലൈയിൽ അവർ വരുന്ന ആൾക്കാർ ക്ലിക്ക് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതിൽ ഏതിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു കൺവേർഷന് ചാൻസ് ഉണ്ട്. സോ ഇനി നമുക്ക് ഇത് നോക്കാനുള്ളത്, ഇതും നമ്മുടെ പേജുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതും പേജുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് നോക്കേണ്ടത്. സോ അതാണ് ഇതിലേറ്റവും രസകരമായ കാര്യം. അതായത് നമുക്ക് ഇനി വല്ലാത്ത പണിയില്ല. ഇതിപ്പം ഓൾമോസ്റ്റ് നമ്മൾ പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സഞ്ചറുമായിട്ട് പേജുമായിട്ട് ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞിരിക്കും. സോ നമുക്കത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ക്രിയേറ്റ് ചെയ്തു. ഇനി ഹൗ മൈ അസിസ്റ്റ് യു എന്നുള്ളതിന് തൊട്ട് താഴെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്താണ് ഐഡിയക്ക് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇത്രയും വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റും വെൽക്കം മെസ്സേജ്. അത് കഴിഞ്ഞൊരു സെൻഡ് മെസ്സേജ് വന്നു. സെൻഡ് മെസ്സേജിൽ ക്വിക്ക് റിപ്ലൈയിലാണ് ഫസ്റ്റ് മെസ്സേജ് വന്നത്. അപ്പോൾ ഈ സെൻഡ് മെസ്സേജിന് വേണമെങ്കിൽ റിനെയിം കൊടുക്കാം. സെൻഡ് മെസ്സേജ്
എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരെണ്ണം വന്നു, അതും ക്വിക്ക് റിപ്ലൈ ആണ്, കോഴ്സിൻ്റെ ഫീസ് ചോദിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെയ്തു. ഇനി ഞാനിത് പബ്ലിഷ് കൊടുക്കാൻ പോകണം. അതിന് വേണ്ടി അതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കൊടുക്കാം. ഈ പ്രിവ്യൂ കൊടുത്തു കഴിയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഏത് പർട്ടിക്കുലർ പേജിലാണോ നമ്മളിത് ചെയ്യുന്നത്, ആ പേജിൻ്റെ അഡ്മിന് യൂസ് ചെയ്യുന്ന മൊബൈൽ ആപ്പിലേക്ക് ഈ ഒരു അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്ക് ഈ ഇത്രയും ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രിവ്യൂ പോകും. അപ്പോൾ അത് നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം, ഇതെങ്ങനെ വരും റിയൽ ടൈമിൽ, ഇതെങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇതെങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ പ്രിവ്യൂ ഞാൻ കൊടുക്കുന്നില്ല, അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി, അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ പബ്ലിഷ് കൊടുക്കുന്നു. സോ നമ്മുടെ വെൽക്കം മെസ്സേജ് പബ്ലിഷായി കഴിഞ്ഞു. ഓക്കെ, സോ വെൽക്കം മെസ്സേജ് പബ്ലിഷായി. ഇനി അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പേജിൽ പോവുക. ആക്ച്വലി നമ്മുടെ പേജിൽ പോയിട്ട് കാര്യം, ഞാൻ തന്നെ കയറിയിട്ട് കാര്യമില്ല. സോ ഞാൻ ഒന്നെങ്കിൽ വേറൊരു പേജിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ഇത് ലോഗൗട്ട് ചെയ്തിട്ട് വേറൊരു യൂസറായിട്ട് വന്നിട്ട് കയറണം. ബിക്കോസ് ഞാൻ ഈ പേജിൻ്റെ അഡ്മിൻ ആയതുകൊണ്ട് വേറൊരാളായിട്ട് വന്ന് കയറിയാലേ എനിക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഓക്കെ, ആക്ച്വലി ഇതിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ പേജിനെ വ്യൂ ആസ് എ അനദർ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഓപ്ഷൻ എടുത്തിട്ട് വ്യൂ ആസ് എ പേജ് വിസിറ്റർ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ആക്ച്വലി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെൻഡ് മെസ്സേജിൽ ഇപ്പോൾ നമ്മൾ ചാറ്റ്ബോട്ടുമായിട്ട് കണക്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ചാറ്റ്ബോട്ടുമായിട്ട് നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഞാനവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്ത ഉടനെ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതായത് എനിക്കിവിടെ ഒരു മെസ്സേജ് വന്നു, അതുപോലെ തന്നെ എനിക്കിവിടെ നോട്ടിഫിക്കേഷൻ ലെഫ്റ്റ് സൈഡിലും വന്നു. ആൻഡ് ഇവിടെ അഫ്സൽ, താങ്ക് യു ഫോർ മെസ്സേജിങ് എസ്, വി വിൽ കോൺടാക്ട് യു സൂൺ ആൻഡ് ജസ് ഹോപ്സ്. ഓക്കെ, ബാക്ക് ഇൻ ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെയ്തു വെച്ച എന്താണോ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്ര ഈസി ആയിട്ടാണ് ചാറ്റ്ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ എന്തൊക്കെ ഐഡിയാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാമോ അതൊക്കെ ചെയ്യാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചാറ്റ്ബോട്ട് വെച്ചിട്ട് ഈവൻ യു ക്യാൻ സെൻഡ് യുവർ ഓഫേഴ്സ് ആൻഡ് ആരൊക്കെ നിങ്ങളുടെ ഓഫർ റിഡീം ചെയ്യുന്നു അല്ലെങ്കിൽ ആർക്കൊക്കെ നിങ്ങൾക്ക് ഓഫേഴ്സ് കൊടുക്കാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആസ് എ ട്രെയിനർ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആസ് എ ട്രെയിനർ ആസ് വെൽ എസ് എ കൺസൾട്ടൻറ്റ്, ഇപ്പം ഞാനൊരു 100 അല്ലെങ്കിൽ ഒരു 1000 പേരിരിക്കുന്ന ഒരു സ്റ്റേജിൽ എന്തെങ്കിലും സംതിങ് പ്രസൻറ്റേഷൻ ചെയ്യാണ്, അത്രയും 1000 പേരുടെയും കോൺടാക്ട്സ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ദാറ്റ് ഐ ജസ്റ്റ് എനിക്ക് ഈ ഒരു മെസ്സഞ്ചർ യൂസ് ചെയ്തിട്ട് അത്രയും 1000 പേരുടെയും കോൺടാക്ട്സ് അവരെ കൊണ്ട് തന്നെ എനിക്ക് വാങ്ങിച്ചെടുക്കാം. ഞാൻ പറഞ്ഞത് അത്രയും പവർഫുള്ളാണ് ഇതിൻ്റെ സ്ട്രാറ്റജി ലെവൽ, അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. സോ നിങ്ങളിത് യൂസ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഡൗട്ട്സൊക്കെ ഉള്ളത് ഇതിൽ കമൻ്റായിട്ട് പറയുക. സോ എന്തായാലും ഇതിപ്പോൾ നിങ്ങൾ കണ്ടു, ഓൾമോസ്റ്റ് ഇതാണ് നമ്മുടെ താഴെ ഇവിടെ കാണാൻ പറ്റും. അഫ്സൽ, താങ്ക് യു ഫോർ മെസ്സേജിങ് ആസ് വി വിൽ കോൺടാക്ട് യു സൂൺ എന്നുള്ളത് ആക്ച്വലി ഈ പേജിന് ഓൾറെഡി ഉള്ള ഒരു ഓട്ടോമേഷനാണ്. അത് നമുക്കിവിടുന്ന് ഒഴിവാക്കാം. സെറ്റിങ്സിൽ പോയിട്ട് അത് നമ്മൾ മെനി ചാറ്റിൽ അല്ലെങ്കിൽ ചാറ്റ്ബോട്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്തതല്ല. ഹേ അഫ്സൽ, ഹൗ മൈ അസിസ്റ്റ് യു എന്ന് മാത്രം അവിടുന്ന് തുടങ്ങുന്നതാണ് നമ്മൾ ചാറ്റ്ബോട്ടിൽ ചെയ്തത്. അതിന് തൊട്ട് താഴെ കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്, ഹൗ മച്ച് ഈസ് ദ ഫീ ഉണ്ട്. ഓക്കെ, സോ ഞാനിവിടെ ഹൗ മച്ച് ഈസ് ദ ഫീയിൽ ക്ലിക്ക് ചെയ്തു. സോ ഹൗ മച്ച് ഈസ് ദ ഫീ എന്ന് പറയുമ്പോൾ ഔർ ഫീ ഈ ഫീ ഫോർ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഓൺലൈൻ ഈസ് 6999, ബട്ട് നൗ യു ക്യാൻ ജോയിൻ ഇറ്റ് ഫോർ 3999 ഫോർ ദിസ് മന്ത്. എന്നിട്ട് അതിന് തൊട്ട് താഴെ ഒരു ബട്ടൺ ഉണ്ട്, ഇൻട്രസ്റ്റഡ് ടു ജോയിൻ. ഓക്കെ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു കോൾ ടു ആക്ഷൻ നമ്മൾ കൊടുത്തിരുന്നത് ഫോണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഞാനിപ്പം പി സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത് നടക്കില്ല. സോ ഓക്കെ, അപ്പം ബട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ക്യുക്ക് ആക്ഷനിൽ ആ ടൈമിൽ വരുന്ന ക്യുക്ക് ആക്ഷൻ പിന്നെ നമുക്ക് റിവൈൻഡ് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കിവിടെ ഹൗ മച്ച് ഈസ് ദ ഫീ, അതിൻ്റെ കൂടെ വേറൊരു ക്യുക്ക് ആക്ഷൻ ഉണ്ടായിരുന്നു, ക്യുക്ക് റിപ്ലൈ ഉണ്ടായിരുന്നു, ക്യുക്ക് ആക്ഷൻ അല്ല ക്യുക്ക് റിപ്ലൈ. സോ ആ ക്യുക്ക് റിപ്ലൈയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വരണം, എന്നാൽ മാത്രമേ അതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് റിഫ്രഷ് അടിച്ചിട്ട് വന്നാൽ മാത്രമേ എനിക്ക്
ആ ഒരു ക്വിക്ക് റിപ്ലൈ കിട്ടുള്ളൂ. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നനുസരിച്ച് ഞാൻ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ചെയ്യാം. എനിക്കിതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചാറ്റ്ബോട്ട് അല്ലെങ്കിൽ മെസ്സഞ്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ. പക്ഷേ ഇത് വന്ന് വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് ശരിക്കും ഫീൽ ചെയ്തിട്ടാണ് ഞാനിത് ഇങ്ങനൊരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. ഓക്കെ, സോ ഇതിൻ്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ശരിക്കും ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ്, ലൈക്ക് ഐ മീൻ ഫേസ്ബുക്ക് മെസ്സഞ്ചർ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ താങ്ക് യു. Thank you for watching this video, and do like and subscribe. Thank you.